പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. സുഭാഷിതങ്ങൾ 3:26. സ്വർഗസ്ഥനായ നടുപിതാവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കഴിപ്പാൻ ആഹാരവും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നതിന് ഈശോയെ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് പകൽ അങ്ങേ കൈകളിൽ ഞങ്ങളെ സുരക്ഷിതരാക്കി കാത്തു പഠിച്ചതിനായി നന്ദി. ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആരെയെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഏറ്റവും വേദന സഹിച്ചപ്പോഴും വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ, ഞങ്ങളെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും അങ്ങേപോലെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ. അങ്ങനെ ഇഹലോക ജീവിതത്തിൽ അങ്ങേക്ക് പ്രീതികരമായി ജീവിച്ച് പരലോകത്തിൽ അങ്ങയുടെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്കിട വരട്ടെ. ഞങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കുന്ന കാവൽ മാലാഖയും രാത്രിയിൽ സംരക്ഷണം നൽകി ദുഃഖ സ്വപ്നങ്ങൾ കാണാൻ ഇടവരാതെ സുഖനിദ്ര നൽകണമേ. ആമീൻ. സ്വർഗസ്ഥനായ നടപിതാവേ, അങ്ങയുടെ നാമം ഭുജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറയമേ എനിക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.